മ്യാൻമാർ പ്രാർത്ഥനയിൽ അഭയം തേടുന്നു. ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിച്ച് പട്ടാളം ഭരണമേറ്റെടുത്ത സാഹചര്യത്തിൽ പ്രാർത്ഥനയിൽ അഭയം തേടുകയാണ് അവിടുത്തെ ക്രൈസ്തവ സമൂഹം. ഫെബ്രുവരി 7-ന് പ്രാർത്ഥനയും ഉപവാസവും ആചരിക്കാൻ മ്യാൻമറിലെ മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമാധാനം കാത്തുസൂക്ഷിക്കണമെന്നും രക്തചൊരിച്ചിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിച്ച് കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനും യാങ്കൂൺ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ചാൾസ് മൗണ്ട് ബോ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. തുടർന്നാണ് പ്രാർത്ഥനയ്ക്കായി ആഹ്വാനം ചെയ്തത്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന നിയോഗത്തിനായി ഫെബ്രുവരി 7 ഞായറാഴ്ചയിൽ ദിവ്യബലി അർപ്പിക്കണമെന്ന് മെത്രാൻ സമിതിയുടെ ജനറൽ സെക്രട്ടറി ബിഷപ്പ് ജോൺ സോ യാഹാൻ പ്രസ്താവനയിൽ വൈദികരോട് അഭ്യർത്ഥിച്ചു. കത്തോലിക്കരെല്ലാം പ്രത്യേക പ്രാർത്ഥനകളും ഉപവാസവും ദിവ്യകാരുണ്യ ആരാധനയും നടത്തണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനാധിപത്യ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഫെബ്രുവരി 1 പട്ടാളം അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തത്. മിലിറ്ററി ജനറൽ മിൻ ഔങ് ഫ്ലിയാങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു അട്ടിമറി. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി അഥവാ NLD ആയിരുന്നു ഭരണകക്ഷി. ഈ കക്ഷിയുടെ സ്റ്റേറ്റ് കൗൺസിലറായ സമാധാന നോബൽ ജേതാവ് ആങ് സാങ് സൂചി, മ്യാൻമാർ പ്രസിഡന്റ് വിങ് മിൻ എന്നിവരുൾപ്പെടെ പ്രധാന നേതാക്കളെല്ലാം ഇപ്പോൾ സൈന്യത്തിന്റെ തടവിലാണ്. 1 വർഷത്തേക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് സൈന്യം. തീർത്തും പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ പ്രാർത്ഥനയിൽ അഭയം തേടുന്ന മ്യാൻമാർ ക്രൈസ്തവർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്ന് പ്രത്യാശിക്കാം.